हाई कूट्टुकारे मूनाम क्लासिले मलयालम बुक शीटिलेक्क एल्ला कूट्टुकार्क्कुम स्वागतम इन्न नमुक्क नालु प्रवर्तनंगलाण चेय्यानुळ्ळत ओन्नामत्तेत् आशयम् कण्डेत्तुक रण्डामत् महत्वचिह्नंगळ शेखरिक्कुक मूनामतायि पदसूर्यन् पूर्त्तियाक्कुक നാലാമതായി പദസൂര്യനിലെ പദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക അപ്പോൾ കൂട്ടുകാർ തയ്യാറല്ലേ ഓരോ വർക്കുകളും ചെയ്യാനേ നമുക്ക് ആദ്യം ആശയം കണ്ടെത്താം എന്ന പ്രവർത്തനം ചെയ്യാം ആശയം കണ്ടെത്താം മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ആശയമാണ് നമ്മൾ എഴുതേണ്ടത് എല്ലാവരും നല്ലവരാണ് മറ്റുള്ളവരുടെ നന്മകൾക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത് അങ്ങനെ മറ്റുള്ളവരുടെ നന്മ കാണണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ നന്മ ഉണ്ടായിരിക്കണം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുകയും അത് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ ഇരുട്ട് മാത്രമായിരിക്കും നന്മ എന്ന് പറയുന്നത് പ്രകാശമാണ് പ്രകാശമില്ലാത്തിടത്ത് ഇരുട്ട് മാത്രമായിരിക്കും നമ്മുടെ ഉള്ളിലെ നന്മകളെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ നന്മകളെയും കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കുള്ളിൽ പ്രകാശം പരത്താൻ സാധിക്കുകയുള്ളൂ അതാണ് ഈ വാചകത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ആയിരിക്കണം കാരണം ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനോ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാനോ ശ്രമിക്കരുത് അത് ചീത്ത കുട്ടികളുടെ സ്വഭാവമാണ് എല്ലാ കൂട്ടുകാർക്കും നല്ല കുട്ടികളാവണ്ടേ അപ്പോൾ ഇതുപോലെ മനസ്സിൽ നന്മയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണം ഇനി രണ്ടാമത്തെ പ്രവർത്തനം മഹത്വചിഹ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് മഹത്വചിഹ്നങ്ങൾ ശേഖരിക്കാം ഇത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ കാര്യങ്ങളാണ് ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ല അത് വളരെ ശരിയാണല്ലേ നമുക്ക് ഒരാളെ കുറിച്ചൊരു ബന്ധം നിലനിർത്തണമെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുകയുള്ളൂ അറിയാത്ത കാര്യങ്ങൾ പറയരുത് അടുത്തൊരു വചനമാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതാണ് അടുത്തത് ബ്രൂസ്ലി നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത് കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം നെൽസൺ മണ്ടേല ലോകം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം മഹാത്മാഗാന്ധി നിങ്ങൾ മനുഷ്യരായതുകൊണ്ട് മാത്രം വലിയവനാകുന്നുമില്ല മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് അങ്ങനെ നമ്മൾ കുറേ മഹത്വചനങ്ങൾ വായിച്ചു അല്ലേ ഇനി നമുക്ക് എഴുതാനുള്ളത് പദസൂര്യനായിരുന്നു എന്തെല്ലാം നന്മകളാണ് നന്മ എന്നതിന് ഉള്ളത് എന്നുള്ളത് എന്തൊക്കെയാണ് ഇവിടെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് സ്നേഹം സൗഹൃദം കാരുണ്യം ഇനി മറ്റൊന്ന് നമുക്ക് എന്തൊക്കെ എഴുതാൻ കഴിയും ആ വാത്സല്യം ദാനം ക്ഷമ സത്യം ത്യാഗം എന്താണ് വാത്സല്യം ദാനം ക്ഷമ സത്യം ത്യാഗം ഇങ്ങനെ നമുക്ക് പദസൂര്യൻ പൂർത്തിയാക്കാം അപ്പോൾ കൂട്ടുകാർ ഈ സൈഡിൽ എഴുതിയതെല്ലാം ഇതുപോലെ പദസൂര്യൻ വരച്ച് അതിൻ്റെ ഉള്ളിലായിട്ട് എഴുതണം ഇനി ഒരു പ്രവർത്തനം കൂടെ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ ആ ഈ പദസൂര്യൻ നമുക്ക് വാചകങ്ങളെ പ്രയോഗിക്കണം സൗഹൃദം അതൊരു മുതൽക്കൂട്ടാണ് സത്യം മാത്രമേ വിജയിക്കൂ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യൂ അവർ പരസ്പരം കാരുണ്യത്തോടെ നോക്കി നിന്നു എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും ബഹുമാനിക്കണം ദാനം ആപത്തുകളെ തടയും അമ്മ കുഞ്ഞിനെ വാത്സല്യത്തോടെ നോക്കി ചില നേട്ടങ്ങൾക്ക് ത്യാഗം അത്യാവശ്യമാണ് ഇതുപോലെ നമുക്ക് ഈ കുഞ്ഞ വാക്കുകളെ ഈ കുഞ്ഞ പദങ്ങളെ വാക്യത്തിൽ പ്രയോഗിക്കാം അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വർക്ക്ഷീറ്റ് പൂർത്തിയായിരിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്